സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ മുദ്രാവാക്യം വിളികളുമായാണ് പ്രവർത്തകർ എത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സഖാക്കൾ കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തി. പാർട്ടി പിറന്ന മണ്ണിൽ നടന്ന പാർട്ടി കോൺഗ്രസിനെ അത്യാവേശപൂർവ്വമാണ് പ്രവർത്തകർ ഏറ്റെടുത്തത്. മണ്ണിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് ഇനി തിരിശീല വീണാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു അവസ്ഥ, പാർട്ടി കോൺഗ്രസ് പാർട്ടി പിറന്ന മണ്ണിലേക്ക് വന്ന ആ ഒരു അവസ്ഥ അത്യ ആവേശപൂർവ്വം പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത്. ഒരുപക്ഷെ കാസർഗോഡ് കാഞ്ഞങ്ങാടിനടുത്ത കൊളവയിൽ നിന്നും വന്ന സഖാക്കളാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വേദിക്കരികിൽ ഇങ്ങനെ അവരുടെ ആവേശ പ്രകടനം നടത്തുന്നത്. അവരോട് തന്നെ നമുക്ക് അഭിപ്രായം ആരായാം. എങ്ങനെയുണ്ടായിരുന്നു കണ്ണൂരിലെ ഈ പാർട്ടി കോൺഗ്രസ്? കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് തീർച്ചയായും നല്ലൊരു ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുസമ്മേളന നഗരിയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ട് പോയിരിക്കുന്നത്. നല്ലൊരു പാർട്ടി കോൺഗ്രസ് ആക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് കൊളവയിലെ സഖാക്കളാണ്. രാവിലെ 9 മണിക്ക് ഇവിടെ എത്തി. 9 മണി തൊട്ട് നമ്മൾ കറക്കാണ് പാർട്ടി കോടിയുമായി മുദ്രാക്കി വിളിച്ചുകൊണ്ട്. ഇത്രയ്ക്കും പാർട്ടിയുടെ ആവേശമുള്ള സഹാക്കളാണ് ഞങ്ങൾ ഇവിടെ എന്നുള്ളത്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷവും അതേതര പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിന്റെ മണ്ണിൽ, പാർട്ടി പിറന്ന മണ്ണിൽ നടക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസോടുകൂടി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഒരു ശക്തമായ തിരിച്ചുവരവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായും ഇടതുപക്ഷം ശക്തമായ തിരിച്ചുവരവ് ഈ പാർട്ടി കോൺഗ്രസോടുകൂടി ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. നമുക്ക് ഈ പാർട്ടി കോൺഗ്രസ് വളരെ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും ഈ പാർട്ടി കോൺഗ്രസ് വലിയ വിജയമാണ് എന്ന് തന്നെയാണ് പ്രവർത്തകരും പറയുന്നത്. അതിൻ്റെ ഒരു ആവേശമാണ് ഇവിടെ കാണുന്നത്. ചെറിയ ചെറിയ പ്രകടനങ്ങളായി വലിയൊരു സാഗരമായി ഇന്നത്തെ ഈ പാർട്ടി കോൺഗ്രസ് മാറും. ഒരു ആവേശക്കടലായി പാർട്ടി കോൺഗ്രസിൻ്റെ സമാപന വേദി മാറും എന്ന് തന്നെയാണ് കാഞ്ഞങ്ങാട് കൊളവയിൽ നിന്നുള്ള സഖാക്കൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയുടെ പരിസരത്തു നിന്നും ക്യാമറമാൻ വിമൽ ചേടിച്ചേരിക്കൊപ്പം റിയാസ് കെ എം ആർ, കണ്ണൂർ ഉഷൻ.